Hello, friends. Assalamu alaikum. Welcome back to Mama and Me Kitchen. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സുർബിയൻ റൈസ് എന്നാണ് ഇതിൻ്റെ പേര് വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു റൈസാണ് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ ആദ്യം ഇതിന് വേണ്ടി ചൂടായ ഓയിലിലേക്ക് ഞാൻ മൂന്ന് സവാള നീളത്തിൽ എണ്ണത്തിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ സവാൾ ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ ഇതായത് ഈ ഒരു കളറിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അടുത്തതായി സവാള ഫ്രൈ ചെയ്ത് വെച്ച അതേ എണ്ണയിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂസും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം കാഷ്യൂസ് ഇനി എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഏകദേശം എഴുന്നൂറ്റൻപത് ഗ്രാം ചിക്കൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ വലിയ രണ്ട് പീസാണ് എടുത്തത് ഇനി ഇത് മാരിനേറ്റ് ചെയ്യാനുള്ള ആ ഒരു മിക്സി തയ്യാറാക്കണം അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ആ സവാളയിൽ നിന്ന് പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും ആറല്ലി വെളുത്തുള്ളിയും അഞ്ച് പച്ചമുളകും പിന്നെ രണ്ട് തക്കാളി തക്കാളി ഞാനിത് രണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല പൗഡർ മൂന്ന് ടേബിൾ സ്പൂൺ തൈരും ഒരു മാഗി ക്യൂബും പിന്നെ ആവശ്യത്തിന് ഉപ്പും മാഗി ക്യൂബ് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഉപ്പ് ചേർക്കുന്നതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ രണ്ട് ഉള്ള കിഴങ്ങ് ഇതുപോലെ നീളത്തിലായിരുന്നതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് അരമണിക്കൂർ മാറ്റി വെക്കാം ആ സമയം കൊണ്ട് ഞാനിത് ഇവിടെ മൂന്ന് കപ്പ് ബസ്മതി റൈസ് കഴുകിയതിന് ശേഷം അരമണിക്കൂർ കുതിർത്തി വെച്ച് എന്നിട്ട് അതിലെ വെള്ളമൊക്കെ കളഞ്ഞു വെച്ചതാണ് പിന്നെ നമുക്ക് ചോറ് വേവിക്കണം അപ്പം ഇതിന് വേണ്ടി ഞാനിത് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ബേ ലീഫും ഒരു ചെറിയ പീസ് പട്ട നാല് ഗ്രാമ്പൂ രണ്ട് ഏലക്കായ് പിന്നെ അര ടീസ്പൂൺ കുരുമുളക് കുരുമുളക് പൊടിയല്ല കുരുമുളകും പിന്നെ ചോറിന് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച റൈസും കൂടി ചേർത്ത് കൊടുക്കാം റൈസ് വേവുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ച അതേ എണ്ണയാണ് അത് അഞ്ച് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഗീ ഉണ്ടെങ്കിൽ അതും ചേർക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇത് ഫുള്ളായിട്ട് ഈ എണ്ണയിൽ നിന്ന് തന്നെ വേവണമെന്നില്ല കാരണം ഇത് ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് ചിക്കൻ നന്നായി വെന്ധമുള്ളൂ പിന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം ചിക്കൻ ആവുന്ന സമയം കൊണ്ട് നമ്മുടെ റൈസ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇതൊരു പകുതി വേവായാൽ മതി അപ്പോൾ ഇനി നമുക്ക് ഈ ചോറ് ഉള്ള വെള്ളമൊക്കെ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം ഇപ്പം ചിക്കൻ ഒന്ന് ജസ്റ്റ് കുക്കായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ഒരു മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ ഒരു അരപ്പും കൂടി ഇതിൽ കിടന്നിട്ട് നന്നായി ഒന്ന് വഴന്ന് വരണം അപ്പോൾ ഇത് ഞാനൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ചോറ് ദമ്മിടാൻ വേണ്ടിയാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം ഒരു പാത്രത്തിൽ തന്നെ തയ്യാറാക്കാം ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് അതിൽ തന്നെ ചോറൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ചെറിയൊരു പാത്രത്തിലാണ് ചിക്കൻ ഫ്രൈ ആക്കിയത് അപ്പോൾ അത് വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഫ്രൈ ചെയ്ത സവാള ഇട്ട് കൊടുത്തു ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചോറ് ഇട്ട് കൊടുക്കുക പിന്നെ വീണ്ടും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുത്തു എന്നിട്ട് വീണ്ടും ചോറിട്ട് കൊടുത്തു പിന്നെ നമ്മൾ ബാക്കി വന്ന സവാളയും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂസും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ അരമണിക്കൂറ് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം അപ്പോൾ അരമണിക്കൂറ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചോറ് നന്നായി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മെല്ലനൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ചോറ് കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ആ ചിക്കൻ്റെ അടിയിലുള്ള മസാലയെല്ലാം മിക്സ് ആക്കുന്ന സമയത്ത് ഇതിലേക്ക് നല്ല കളറ് വന്നോളും ചോറ് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് സെർവ് ചെയ്യാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സുർബിയൻ റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ബിരിയാണിയാണിത് അപ്പം നമ്മുടെ ചിക്കനൊക്കെ ആ ചോറിൻ്റെ കൂടെ ഒക്കെ ഇടുന്നിട്ട് നന്നായി കുക്കായിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് കാണാം അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ റൈസാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം പിന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക അപ്പോഴും ഞങ്ങൾ ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും കൂടാതെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി അടുത്ത വീഡിയോയിൽ കാണാം അസലവലേക്കും